ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിത്തന്ന നല്ല അവസരത്തിന് 1000 നന്ദി ഞാനിന്ന് പകൽ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ തലമുറയിൽ തിരിച്ചറിയാൻ സർവകൃപാലുവായ ദൈവം നൽകിയ അവസരങ്ങൾ വലുതാണ്. ജീവിതയാത്രയിൽ ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കാതെ, പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, വേദനകളില്ലാഞ്ഞിട്ടല്ല, കണ്ണുന്നിൻ്റെ താഴ്വരെ കൂടെ കടന്നു പോകാഞ്ഞിട്ടല്ല, പക്ഷേ അതിലൊന്നും മുക്കിക്കളയാൻ സ്വർഗീയ ദൈവം അനുവദിക്കാതെ ആയുസ്സും ആരോഗ്യവും ബലവും ഈ പുതിയ പ്രഭാതത്തിൽ നമുക്ക് നൽകി ഒരു ദിവസം കൂടെ നമ്മെ ജയോത്സവമായി നടത്തിയ കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുക. പുത്തൻ പ്രഭാതത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായിട്ട് ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറയിൽ ദൈവിക നന്മകൾ നിങ്ങൾ കാണും. പുതുവഴികൾ ദൈവം തുറക്കും. പിശാച് അടച്ചു കളഞ്ഞ മേഖലകൾ മുഴുവനും കർത്താവ് തുറന്നിട്ട് തരും. നിങ്ങളെവിടെ ഒതുക്കാൻ നോക്കിയോ, എവിടെ തകർക്കാൻ നോക്കിയോ, എവിടെ പരാജയപ്പെടുത്താൻ നോക്കിയോ, അവിടെ നിങ്ങൾ മാനിക്കപ്പെടും. യേശുവിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ തകർക്കുന്നവരുടെ മുമ്പിൽ, നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളെന്നും ജയാളികളായിരിക്കും എന്ന് ഞാൻ ഇന്നു രാവിലെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ആരെ വിശ്വസിക്കുന്നു എന്നും നമ്മൾ ആരെ അംഗീകരിക്കുന്നു എന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ, ആ കർത്താവിൻ്റെ കൃപയിൽ ഒരു നാളും മുടിഞ്ഞു പോകാൻ അനുവദിക്കാതെ പിന്നെയും നിങ്ങളെ നടത്തുന്ന ആ തൃപ്പാദത്തിൽ നിങ്ങൾ സമർപ്പിക്കപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം
സങ്കീർത്തനങ്ങൾ 141 അഞ്ചാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. അടുത്ത പാദം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയത്. സങ്കീർത്തിൻ്റെ ഒരു പ്രാർത്ഥനാഗാനമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തോട് ദാവീദ് അപേക്ഷിക്കുക. 141 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ അവൻ്റെ അപേക്ഷകൾ, അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വാക്യം ഇങ്ങനെയാണ്, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ദാവീദ് പറയുകയാ, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ, യഹോവെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ, മനുഷ്യരെ അല്ല, കൂട്ടുകാരെ അല്ല, ദൈവത്തെ നിങ്ങൾ വിളിക്കുക. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് യഹോവയുടെ മുമ്പിലായിരിക്കണം. മനുഷ്യരുടെ മുമ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ലോകം മുഴുവനും അറിയും, നാട്ടുകാരറിയും, വീട്ടുകാർ മുഴുവനും അറിയും. അവർ ഫോണെടുത്ത് ആകപ്പാടെ എല്ലാം കുളമാക്കും. പക്ഷെ നീ ദൈവത്തോട് നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ദൈവം നിന്നെ കൈവിടത്തില്ല. വിളിച്ച് അപേക്ഷിക്കണം, നിങ്ങൾ അപേക്ഷ വെക്കണം, കർത്താവിനോട് നിങ്ങൾ ചോദിക്കണം. വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ചോദിച്ചുകൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അർഥികളെ കൈവശമാക്കി തരാമെന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ദൈവത്തോട് ചോദിക്കുക. ഭക്തന്മാർ ദൈവത്തോട് ചോദിച്ചു, അപേക്ഷിച്ചു, ദൈവം അവർക്ക് കൊടുത്തു. ഭർത്തിമായി ദൈവത്തോട് ചോദിച്ചു, എന്താ എന്നോട് മനസ്സ് അലിയണം. യായിറോസ് ദൈവത്തോട് ചോദിച്ചു, എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ കുഞ്ഞിൻ്റെ മേലൊന്ന് കൈവയ്ക്കണം. മരണത്തോടും അല്ലടിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. തിരികെ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് ജീവനോടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിലവിളിച്ചോ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ആൾ വന്ന് പറഞ്ഞത്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിൻ്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി, ഒഴിഞ്ഞു കഴിഞ്ഞുപോയി എന്നാണ്. എന്നാൽ ദൈവത്തോടവൻ ചോദിച്ചു, ദൈവം അവൻ്റെ വീട്ടിൽ ചെന്നു. ആ ബാലക കിടക്കുന്നിടത്ത്, കുഞ്ഞ് കിടക്കുന്നിടത്ത്, ഏതാണ്ട് 10-12 വയസ്സ് പ്രായമുള്ള ആ കുട്ടി കിടക്കുന്നിടത്ത് യേശു കയറി ചെന്നു. ആ വീടിനകത്ത് കരയുന്നവരെ എല്ലാവരെയും പുറത്താക്കി, തലക്കടിച്ച് കരയുന്നവരെയും ഏങ്ങലടിച്ച് കരയുന്നവരെയൊക്കെ പുറത്താക്കി. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെ മാത്രം അകത്ത് കയറ്റി, കുഴലൂതുന്നവരെയും പുറത്താക്കി. നോക്കുക, വിശ്വാസമുള്ളവരെ മാത്രം അകത്ത് കയറ്റി ബാലകയോട് പറയുകയാണ്, മോളെ നീ എഴുന്നേൽക്ക്, ബാലേ നീ എഴുന്നേൽക്ക്, തബിത കുവി എന്ന് പറഞ്ഞപ്പോൾ ആ ബാല എഴുന്നേറ്റു. അപ്പോൾ വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നു. എൻ്റെ മാതാവേ, പിതാവേ, സഹോദരി, നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ രാവിലത്തെ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി അറിയുന്ന ദൈവമാണ്. ഒരു മനുഷ്യൻ നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്നില്ല. പുറത്ത് കാണുന്നതും നിങ്ങൾ പറയുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തിലെ മനുഷ്യർക്ക് അറിയുള്ളൂ. കൂടെ ജീവിക്കുന്ന ഭർത്താവിനോ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ നിങ്ങളുടെ കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിയണമെന്നില്ല. എന്നാൽ സകലതിനെയും നിലവുകളെയും ആരായുന്ന ദൈവം, ഹൃദയത്തെ അറിയുന്ന ദൈവം, തൂക്കി നോക്കുന്ന ദൈവം, മനുഷ്യൻ പുറമെയുള്ളത് കാണുമ്പോൾ യഹോവ അകമറിയുന്നു എന്ന് പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലേസർ പ്രിൻ്റ് പോലെ, സ്കാനിങ് റിപ്പോർട്ട് പോലെ, അതിനേക്കാൾ തെളിച്ചത്തോടെ നന്നായി അറിയുന്നൊരു ദൈവമാണ് യഹോവ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദാവീദ് തൻ്റെ വേദനകൾ, ദാവീദ് തൻ്റെ കഷ്ടതകൾ, ദാവീദ് തൻ്റെ കണ്ണുനീരുകൾ എങ്ങോട്ട് പറഞ്ഞു? തൻ്റെ ഭാര്യയായിരിക്കുന്ന മീഗളിനോടോ തൻ്റെ മക്കളോടോ അബ്ഷാലോമിനോടോ ഒന്നുമല്ല തൻ്റെ വേദന പറഞ്ഞത്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ രാജാവായിട്ടിരിക്കുമ്പോൾ എനിക്ക് പറയാൻ ഇവിടെ 100 ആളുകളുണ്ട്, കൽപ്പിക്കാം. ആരെവിടെയും ചോദിക്കുമ്പോൾ അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന് സാഷ്ടാംഗം നമിക്കുന്നവർ ദാവീദിൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ ദാവീദിൻ്റെ ഒരു പേഴ്സണൽ വിഷയം വന്നപ്പോൾ അവൻ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, യഹോവേ ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു.
അപേക്ഷിക്കാൻ കാരണമുണ്ട്. എൻ്റെ അടുക്കലേക്ക് വേഗം നീ വരണം. കണ്ടോ, കർത്താവ് കർത്താവിനോട് ദാവീദ് പറയുക, ഞാൻ നിന്നെ എന്തു ചെയ്യുന്നു, വിളിച്ച് അപേക്ഷിക്കുന്നു, എനിക്ക് വേഗം എൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് വരണം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലോ ഓഫീസിലോ വാഹനത്തിലോ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ നീ വേഗം ഒന്ന് വരണം, വേഗം എൻ്റെ വിഷയത്തിനൊരു പരിഹാരം തരണം, ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എത്ര സിമ്പിളാണ് ദൈവം. ദൈവം ഒന്ന് വിളി കേട്ടാൽ അടങ്ങിയിരിക്കുന്നവനല്ല ദൈവം. നിൻ്റെ അടുക്കൽ വരും, നിൻ്റെ അടുക്കൽ വന്നിട്ട് നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും, നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. ദാവീദ് വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ്. വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദാവീദ് ദൈവത്തോട് പറയുകയാണ്, അങ്ങ് എൻ്റെ അടുക്കലൊന്ന് വരണം, എൻ്റെ അപേക്ഷ ഒന്ന് കേൾക്കണം, ഞാൻ അങ്ങേ വിളിച്ച് അപേക്ഷിക്കും. അതിൻ്റെ കാര്യം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. മൂന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കൂ, 141 മൂന്നാമത്തെ വാക്യം. യഹോവേ എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി, എൻ്റെ അധരദ്വാരം കാക്കണമേ, വാക്കുകളെ സൂക്ഷിക്കണമേ. എൻ്റെ വായിക്കൊരു കാവൽ നിർത്തണേ, എൻ്റെ വാക്കുകളെ കോട്ട് ചെയ്ത് എൻ്റെ വാക്കുകളെ പിടിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഖബലയെടുത്തുകൊണ്ട് എനിക്കെതിരെ നിൽക്കുന്ന ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലാകാം, ജോലിസ്ഥലത്താകാം, ശുശ്രൂഷയിലാകാം, വായിന്ന് വരുന്ന വാക്കുകളെ പിടിച്ചെടുത്ത് അത് റെക്കോർഡ് ചെയ്ത് വായിന്ന് വരുന്നത്. ചിലപ്പോൾ നിൻ്റെ ഒരു വേദനകരമായ സാഹചര്യത്തിൽ നീ അത് പറഞ്ഞതായിരിക്കാം, ഒരുപക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ അത് അങ്ങനെ പറഞ്ഞതാകാം. പക്ഷേ ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ നിസാരമെന്ന് നിനക്ക് തോന്നിയേക്കാം, പക്ഷേ ശത്രു മുമ്പിൽ നിന്നിട്ട് അതിനെ എടുത്ത് അത് വലുതാക്കി പൊലിപ്പിച്ച് നിൻ്റെ ആത്മീയ നിലവാരത്തെപ്പോലും അത് ചോദ്യം ചെയ്യത്തക്ക നിലയിൽ, വിരൽ ചൂണ്ടത്തക്ക നിലയിൽ വാക്കുകളെ കോട്ട് ചെയ്ത് പ്രതിസന്ധികൾ വരുത്താൻ നോക്കുന്ന ഒരു ആധിപത്യം നമ്മുടെ പുറകിലുണ്ട്. എന്നാൽ ഇത് ദാവീദ് തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, എൻ്റെ അധരത്തിൽ ഒരു കാവലാളെ നിർത്തണം, എൻ്റെ വായ്ക്ക് എന്ത് ചെയ്യണം, ഒരു കാവലാളെ നിർത്തണം, എൻ്റെ അധുരദ്വാരം കാക്കണമേ. എന്തിനാണ് വായ്ക്ക് ഒരു കാവലാളെ നിർത്താൻ പറയുന്നത്? എൻ്റെ ആദരം വല്ലാതെ ചലിക്കുന്നു, വല്ലാതെ എൻ്റെ ആദരത്തിൽ കൂടെ പലതും പുറത്തു വരുന്നു. നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ വല്ലാതെ പറയുന്നവരെ? വായിക്കൊരു ലൈസൻസുമില്ല, പറഞ്ഞ കേട്ടില്ലേ, അവനൊരു ലൈസൻസുമില്ല, അവക്കൊരു ലൈസൻസുമില്ല, എന്താ പറയുന്നത് അവക്ക് ഒരു പിടിയില്ല, അവനൊരു പിടിയില്ല, ചുമ്മാ പറയുകയാണ്, പറയുകയും ചെയ്യും, പിന്നെ അടി വാങ്ങിക്കും, തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. 10 മുമ്പിൽ ആക്ഷേപിക്കപ്പെടും, സ്വയം തകർക്കപ്പെടുന്ന മനുഷ്യർ, വാക്കുകളിൽ ഒരു ലൈസൻസ് ഇല്ലാതെ, വാക്കുകളിൽ ഒരു വിലയില്ലാതെ, പറയുന്ന വാക്കുകൾക്ക് മൂല്യമില്ലാതെ ചുമ്മാതെ പറയുന്നു. അത് നിമിത്തം എന്തു ചെയ്യുന്നു? ശത്രുക്കൾ അത് മുതലെടുക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയുന്നതോ ജോലിയിൽ പറയുന്നതോ കുടുംബത്തിൽ പറയുന്നതോ അത് ശത്രുക്കൾ മുതലെടുക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ടേസ്റ്റുള്ള കാര്യമായിരിക്കും നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമായിരിക്കും പറഞ്ഞത്, പക്ഷെ അത് മറ്റുള്ളവർ അതിനെ കുറ്റം വിധിക്കുന്നവർ, അത് നിമിത്തം പ്രതിസന്ധികൾ അഴിച്ചു വിടുന്നവർ. ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ, ദാവീദ് യഹോവയോട് പറയുകയാണ്, വേഗം ഒന്ന് വരണം, എൻ്റെ വാക്കുകളിൽ നിന്ന് ചിലത് എനിക്കെതിരെ ഭാരമാകുന്നു, വേദനയാകുന്നു, അതുകൊണ്ട് എൻ്റെ വായ്ക്കൊരു കാവലാളെ നിർത്തണം, എൻ്റെ അധുരദ്വാരം കാക്കണമേ. എന്തിനാ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് പറ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിൽക്കേണ്ടതിന്, എൻ്റെ അധുരദ്വാരം കാക്കേണ്ടതിന്. ദൈവസന്നിധിയിൽ ശ്രദ്ധിച്ച് കേൾക്കണം, വായിന്ന് വരുന്ന വാക്കുകൾ അത് ചെറുതല്ല. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വായിന്ന് വരുന്ന വാക്കുകൾ വലിയ കാട് കത്തിക്കുന്ന തീ പോലെയാണ്. ചെറിയൊരു തീപ്പൊരി വലിയ കാട് കത്തിക്കുന്നു. അതുകൊണ്ട് യാക്കോ പറയുന്നു, ഒരുവൻ ഭക്തനെന്ന് നിരൂപിക്കവേ, ഭക്തനാണെന്ന് നിരൂപിക്കുന്നു, ഭക്തനാണെന്ന് പറയുന്നു. അതുകൊണ്ട് യാക്കോ പറയുന്നു, ഒരുവൻ ഭക്തനെന്ന് നിരൂപിക്കവേ തൻ്റെ വായെ കടിഞ്ഞാടിട്ട് കാക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. അപ്പം നോക്കുക, വായെ കടിഞ്ഞാടിട്ട് കാക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഭക്തി എന്താണ്? വ്യർത്ഥമാണ്. അവൻ്റെ ഭക്തി വെറും ശൂന്യമാണ്. എന്നിട്ട് പറയുകയാണ്, ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു, ചെറിയ നങ്കൂരം വലിയ കപ്പലിനെ നിയന്ത്രിക്കുന്നു. എന്നതുപോലെ ചെറിയ നാവ് ശരീരം മുഴുവനും പ്രതിസന്ധികൾ വരുത്തുന്നു. ഇവിടെ ദാവീദ് പറയുന്നു, അതുകൊണ്ട് എൻ്റെ വായ്ക്കൊരു കാവലാളെ നിർത്തണം. പുതിയ നിയമ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായ്ക്ക് ഒരു കാവലാളെ നിർത്തേണ്ടത് ആവശ്യമാണ്. അതിന്
ആരെയാണ് കൂട്ടുപിടിക്കേണ്ടത്? പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം. പരിശുദ്ധാത്മാവോട് പറയണം, കർത്താവേ ആവശ്യമില്ലാത്തത് അതിരത്തിൽ നിന്ന് വരുന്നത്, ആവശ്യമില്ലാത്ത ഞാൻ വെറുതെ ടോക്ക് ചെയ്യുന്നത്, വെറുതെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് ടേസ്റ്റായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്കത് ഭാരമാകും, മറ്റുള്ളവർക്കത് വേദനയാകും. ഞാൻ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത്, മറ്റുള്ള ദൈവദാസന്മാരെ പറ്റി കുറ്റം പറയുന്നത്, മറ്റുള്ള വീട്ടുകാരെ പറ്റി കുറ്റം പറയുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരെ പറ്റി, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെ പറ്റി കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവെ അതിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് എൻ്റെ വായിക്ക്, അതായത് അദ്വര ആ ദ്വാരത്തിന് ഒരു കാവലാളെ നിർത്തണം. എൻ്റെ വായിക്ക് എന്ത് ചെയ്യണം? ഒരു കാവലാളെ നിർത്തണം. ഇന്ന് പകൽ ശ്രദ്ധിക്കൂ, ഈ അധരദ്വാരം നിമിത്തം എത്ര കുടുംബങ്ങൾ നശിക്കുന്നു, എത്ര കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാകുന്നു, എത്ര പേരുടെ ഫ്യൂച്ചർ അടഞ്ഞു പോകുന്നു, എത്ര ജോലി നഷ്ടപ്പെട്ടു, എത്ര പുതിയ വഴികളെല്ലാം ബ്ലോക്കായി. എന്താ ഒരു വാക്ക്? ഒരിക്കൽ ഒരാളെന്നോട് പറഞ്ഞു, പ്രസംഗം നല്ലതാ, കുഴപ്പമില്ല, പ്രസംഗിക്കുമ്പോൾ കേൾക്കാൻ ഇമ്പമാ, കുഴപ്പമില്ല, പക്ഷെ പ്രസംഗം കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങി ഒന്നിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആ ഒരു മണിക്കൂർ പ്രസംഗിച്ച കാര്യങ്ങൾ ഇദ്ദേഹമാണോ പ്രസംഗിച്ചതെന്ന് തോന്നും. കാരണം ലൈസൻസ് ഇല്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നു, സുബോധമില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്നു, പരിസരം ശ്രദ്ധിക്കാതെ വാക്കുകൾ സംസാരിക്കുന്നു, ആരോടെന്തു പറയണം എന്നറിയില്ല, സഹോദരന്മാരോട് എങ്ങനെ സംസാരിക്കണം, സഹോദരിമാരോട് എങ്ങനെ സംസാരിക്കണം, ഓഫീസറിനോട് എങ്ങനെ സംസാരിക്കണം, പാസ്റ്ററോട് എങ്ങനെ സംസാരിക്കണം, അച്ഛനോട് എങ്ങനെ സംസാരിക്കണം, ഒരു വിശ്വാസിയോട് എങ്ങനെ സംസാരിക്കണം അറിയത്തില്ല. അധരദ്വാരം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാം, ദാവീദിൻ്റെ പ്രശ്നം ഇവിടെ അധരദ്വാരങ്ങൾ കൊണ്ട് നാവുകൊണ്ട് ചില പ്രതിസന്ധി ദാവീദ് അനുഭവിക്കുക. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്ത് നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കുക, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയയാണ്, നീതിമാൻ അടിക്കുന്ന ദയയാണ്, അവൻ എന്നെ സാഹസിക്കുന്നതിൻ്റെ തലയ്ക്ക് എണ്ണയാണ്. ദൈവഭക്തിയുള്ളവർ, ദൈവകൃപയുള്ളവർ നമ്മളെ സാഹസിക്കുന്നെങ്കിൽ പ്രതികരിക്കരുത്. ദൈവഭക്തിയുള്ളവർ നമ്മളെ നമ്മുടെ കുറവുകൾ പറയുമ്പോൾ അവർക്കെതിരെ എഴുന്നേൽക്കരുത്, അവർക്കെതിരെ അമ്പും വില്ലും പേനയും കത്തിയുമായിട്ട് എന്ത് ചെയ്യരുത്, എഴുന്നേൽക്കരുത്. നിന്നെ ഉപദേശിച്ചത് നീ നന്നാകാൻ വേണ്ടിയാണ്, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ അവർ നിനക്കെതിരെ ഒരു ഉപദേശം തന്നത് നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ്, നീ തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നീതിമാൻ നിന്നെ അടിക്കുന്നെങ്കിൽ അത് ദയയാണെന്ന് കരുതിക്കണം. ഒരു ഭക്തനായ മനുഷ്യൻ നിന്നെ വഴക്കു പറയുന്നെങ്കിൽ, നിൻ്റെ ലീഡർ, ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന മനുഷ്യൻ നിനക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് സാഹസിച്ചെങ്കിൽ അത് ദയയാണ്, ആ സാഹസിക്കുന്നതിൻ്റെ തലയ്ക്ക് എണ്ണയാണ് എന്ന് നീ ചിന്തിക്കുക. പക്ഷേ ഈ സാഹസനെയും ഈ ദയയും എണ്ണയും അനുഭവിക്കാൻ കഴിയാതെ വരുമ്പോൾ എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ എന്ന് ദാവീദ് പറയുന്നു. എൻ്റെ തല എന്ത് ചെയ്യരുത്? അതിനെ വിലക്കരുത്. എന്നെ സാഹസിക്കുമ്പോൾ ഞാൻ അതിനെ കയറി വിലക്കരുത്. നീ ആരാ ചോദിക്കാൻ, നീ എന്നെ തിരുത്താൻ ആരാന്ന് ചോദിക്കരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വലിയ വിഷയം അതാണ്. ഒരിക്കലും മറ്റുള്ളവർക്ക് കീഴ്പ്പെടാൻ നമുക്ക് കഴിയുന്നില്ല, മറ്റുള്ളവർക്ക് നമുക്ക് വിധേയപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരിക്കലൊരു പ്രായമുള്ള കുറേ അപ്പച്ചന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ അപ്പച്ചൻ അപ്പച്ചന്മാർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, പ്രായമുള്ളവരൊന്നും കേൾക്കുന്നില്ല. കേൾക്കാതിരിക്കുമ്പോൾ ഈ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്തു, എന്തുകൊണ്ടാണ് പ്രായമുള്ളവർ പറയുമ്പോൾ നീ എന്താ അംഗീകരിക്കാത്ത, കേൾക്കാത്ത എന്താ? പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത ആളിനെ ആ ചെറുപ്പക്കാരൻ വെളിയിൽ കൊണ്ടുപോയിട്ട് തെങ്ങിലോട്ട് കാണിച്ചു, നിങ്ങൾ തെങ്ങേ നോക്കാൻ പറഞ്ഞു. തെങ്ങേ നോക്കി, എന്നിട്ട് പറഞ്ഞു, മൂത്തത് എവിടെ കിടക്കുന്നത്? മൂത്തത് അടിയില്ല, എളുപ്പമായതോ മുകളില്, അങ്ങനെയാണെങ്കിൽ മൂത്തത് അവിടെ കിടന്നാൽ മതി, എളുപ്പമായതാ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞൊരു രസകരമായ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ കീഴ്പ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, നമ്മൾ വിധേയപ്പെടാൻ തയ്യാറാകുന്നെങ്കിൽ, നീതിമാൻ നമ്മളെ സാഹസിക്കുമ്പോൾ നമ്മെ അടിക്കുമ്പോൾ എതിർക്കാതെ നമ്മളെ നീതിയിലേക്ക് നടത്തേണ്ടതിന് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന, നമ്മെ കൃപയിൽ നിർത്തുന്ന ആളുകൾ, ദൈവദാസന്മാരാകട്ടെ, ദൈവദാസിമാരാകട്ടെ, നമ്മുടെ പേരൻസ് ആകട്ടെ, മറ്റേ നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, ആരായാലും അവൻ നീതിമാനാണെങ്കിൽ അവൻ നിന്നെ അടിക്കുന്നെങ്കിൽ ദയയെന്ന് വിശ്വസിക്കുക, അവൻ നിന്നെ സാഹസിക്കുന്നെങ്കിൽ തലയ്ക്ക് എണ്ണയാണെന്ന് കരുതുക. ദാവീദ് പറഞ്ഞതുപോലെ പറയണം, എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ദാവീദ് മനസ്സിലാക്കുന്നു, നീതിമാൻ എന്നെ അടിക്കുന്നതും സാഹസിക്കുന്നതും എനിക്ക് നല്ലതാണ്, അത് എണ്ണയാണ്, അത് ഞാൻ വിലക്കാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ദാവീദ് തുറന്നൊരു കാര്യം പറയുക, ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ.
നിനക്കെതിരെ ദോഷം ചെയ്യുന്നവർക്ക് നീ പ്രതികരിക്കരുത്. നിൻ്റെ കുടുംബത്തിനും കുടുംബജീവിതത്തിനും ഒരുപക്ഷെ നിൻ്റെ ശുശ്രൂഷയ്ക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ദോഷം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകളെ എങ്ങനെ കാണാൻ കഴിയും? ദോഷം ചെയ്യുന്നവർ, അവരുടെ സാർത്ഥ ലാഭങ്ങൾ, സാർത്ഥമായ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടി നിന്നെ ദോഷം ചെയ്യും. അത് ഭൗതിക ലോകത്തിൽ മാത്രമല്ല, ആത്മീക ലോകത്തിലും ദോഷം ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. നിന്നെ നശിപ്പിക്കാൻ, നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ, നിൻ്റെ സ്വസ്ഥത കളയാൻ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുടിപ്പിക്കാൻ ദോഷം ചെയ്യുന്ന പലരും. എന്നാൽ ആ ദോഷം നിങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നോക്കിക്കേ ദാവീദ് എന്ത് സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ദോഷം ചെയ്യുന്നവരുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ചെന്ന് കയറിയ വീട്ടിലാകാം, ഹസ്ബൻഡിൻ്റെ ഭവനത്തിലാകാം, നിൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ ആകാം. പ്രാർത്ഥനയുള്ളൂ. ദാവീദ് പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രാർത്ഥനയുള്ളൂ, ഞാൻ അത് ഇനി എന്ത് ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുമ്പോൾ ഞാൻ പിന്നെയും നാറുക, പ്രതികരിക്കുമ്പോൾ ഞാൻ പിന്നെയും വേദനയിൽ കൂടെ പോകുകയാണ്, പ്രതികരിക്കുമ്പോൾ ഞാൻ പിന്നെയും ഭാരത്തിൽ കൂടെ പോകുകയാണ്. എന്നൊരു കാര്യം ആത്മാവ് ഞാൻ പറയാം, ഇന്ന് രാവിലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ട വിഷയം, നിങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കേണ്ട വിഷയം, പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് തരിക. കാരണം ഈ വചനം ഞാനും ഏറ്റെടുക്കുകയാണ്. നമുക്കെതിരെ ദോഷം ചെയ്യുന്നവർക്കെതിരെ നമ്മൾ എന്തു ചെയ്യരുത്? ദോഷം ചെയ്യരുത്. ആ വഴി വിട്ടു പൊക്കോണം. നിനക്ക് ആ ഒരു റൂട്ട് ശരിയല്ല എന്ന് കണ്ടാൽ പിന്നെ നീ അവിടെ കടിച്ചു പിടിച്ച് എന്ത് ചെയ്യരുത്? കിടക്കരുത്. ഒരാൾ നിനക്കെതിരെ ദോഷം ചെയ്യുന്നെങ്കിൽ പിന്നെ അത് പ്രതികരിച്ച് അങ്ങോട്ട് പോയി പിന്നെ അതിൻ്റെ പുറകെ നീ പോകരുത്. റൂട്ട് വിട്ടേക്കണം, ആ വ്യക്തിയെ വിട്ടേക്കണം. നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിൻ്റെ ശുശ്രൂഷയ്ക്ക്, നിൻ്റെ കുടുംബജീവിതത്തിന്, നിൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് ഒരു വ്യക്തി തടസ്സമായി നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയല്ല ദൈവം എന്നെ വിളിച്ചത്, അതിനല്ല ദൈവം എന്നെ വിളിച്ചത്. നമ്മൾ ആ വ്യക്തിയെ വിട്ടു മാറിപ്പോകണം. അത് വീട്ടിലായാലും നാട്ടിലായാലും കൂട്ടുകാരിലായാലും ജോലിയിലായാലും ശുശ്രൂഷയിലാണെങ്കിലും ദൈവിക പദ്ധതിക്ക്, ദൈവിക കൃപയ്ക്ക് വിരോധമായി, നിൻ്റെ സ്വസ്ഥതയ്ക്ക് വിരോധമായി, നിൻ്റെ സമാധാനത്തിന് വിരോധമായി ആരെങ്കിലും നിനക്കെതിരെ ദോഷം ചെയ്യുന്നെങ്കിൽ, ദോഷം ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയെ നീ വിട്ടുകളയണം. ആ വ്യക്തിയുമായിട്ട് നീ പിന്നെ കൂട്ടുകൂടാൻ പോകരുത്. ദൈവസന്നിധി സമർപ്പിച്ച് നീ വേറെ റൂട്ടിലേക്ക് കയറിപ്പോക്കോണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? പ്രതികാരമല്ല ചെയ്യേണ്ടേ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. പ്രതികാരം പറയാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ചിലർ പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാനത് എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. മരിച്ചാലും ഞാൻ അവൾ പറഞ്ഞ കാര്യം ഞാൻ എന്ത് ചെയ്യത്തില്ല, മറക്കത്തില്ല. അവൻ പറഞ്ഞ കാര്യം ഞാൻ മറക്കത്തില്ല. എന്നാലും എന്നോടത് ചെയ്തല്ലോ. എൻ്റെ കുഞ്ഞെ, വചനം പറയുന്ന ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകം പ്രതികാരത്തിൻ്റെ ലോകമാണ്, ഈ ലോകം പ്രതികാരം ചെയ്യുന്ന ലോകമാണ്. എന്നാൽ ഈ ലോകത്ത് ഒരു ദൈവവൈദ്യനായ നീ ജീവിക്കുമ്പോൾ സ്വാഭാവിക അർത്ഥത്തിൽ ഞാനായാലും നിങ്ങളായാലും ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരാം, പക്ഷെ മാറിയും ദൈവസന്നിധി കരഞ്ഞോണം. നിങ്ങൾ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ചിലത് പറഞ്ഞെന്ന് വരാം, പക്ഷെ കർത്താവിനോട് പറയണം, ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ വായിക്കൊരു കാവലാളെ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ അവളോട് പ്രതികരിച്ചു, ഞാൻ അവനോട് പ്രതികരിച്ചു, കർത്താവേ ഞാൻ എൻ്റെ വഴിക്ക് പോയാൽ മതിയായിരുന്നു, ഞാൻ ആ വിഷയത്തെ ഏറ്റെടുക്കണ്ടായിരുന്നു, സംഭവിച്ചു പോയി, ഞാനങ്ങനെ പറഞ്ഞുപോയി, ഞാനങ്ങനെ ചെയ്തു പോയി. എന്നാൽ എൻ്റെ കർത്താവേ ഇനി എനിക്ക് ആ ദോഷം ചെയ്തവരോട് എനിക്ക് പ്രതികാരമില്ല. ദാവീദ് പറയുകയാണ്, അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്കിനി പ്രാർത്ഥനയുള്ളൂ. ഇന്ന് രാവിലെ ദൈവാത്മാവ് ശക്തമായി നമ്മോട് പറയുകയാണ്, നമുക്കിനി പ്രാർത്ഥനയുള്ളൂ. പ്രാർത്ഥിച്ചാൽ വിടുതൽ നടക്കും, പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള താഴ്വരെ കൂടെ കടന്നു പോകുന്നവരെ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ദൂത് കൈമാറട്ടെ, നമ്മളിനിയും പ്രതികരിക്കുകയില്ല. കേട്ടത് നമ്മളിനി പ്രതികരിക്കില്ല, കണ്ടത് നമ്മളിനിയും പ്രതികരിക്കില്ല. നമ്മൾ നമ്മുടെ റൂട്ടിലേക്ക്, ഏത് റൂട്ടാണത്? പ്രാർത്ഥന എന്ന റൂട്ടിലേക്ക് പോയി മുട്ടുമടക്കി കരഞ്ഞ് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ഇതെനിക്ക് വേദനയാണ്, ഇവർ പറഞ്ഞത് ഇവർ ചെയ്തത് എനിക്ക് ഭാരമാണ്, എൻ്റെ മനസ്സിനെ തളർത്തുന്നു, എൻ്റെ ജീവിതത്തെ അത് ഉടയ്ക്കുന്നു, വല്ലാതെ ഉലയ്ക്കുന്നു, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് പൊട്ടിയൊന്ന് കരയണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പെങ്ങന്മാർ ചെയ്തത്, ആങ്ങളമാർ ചെയ്തത്, എൻ്റെ വീട്ടുകാർ ചെയ്തത്, എന്നെ പ്രസവിച്ചവർ ചെയ്തത്, എൻ്റെ കൂടെ ജനിച്ച സഹോദരങ്ങൾ ചെയ്തത്, പറഞ്ഞത്, അവർ എന്നെപ്പറ്റി പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി പറഞ്ഞത്, കർത്താവെ അതിങ്ങനെ നിറഞ്ഞു പൊങ്ങി വരുന്ന അവസ്ഥയാണ് എൻ്റെ മനസ്സിനകത്ത്. പക്ഷേ ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു, അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അങ്ങനെ നിൽക്കാൻ തയ്യാറാണോ? അവർ ചെയ്യുന്ന ഏത് ദോഷവുമാകട്ടെ, വസ്തുസംബന്ധമായ ദോഷമാകാം,
നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ദോഷമാകാം, വാക്കുകൾ കൊണ്ടുള്ള ദോഷമാകാം, പ്രവൃത്തി കൊണ്ടുള്ള ദോഷമാകാം, ആരോഗ്യപരമായ ദോഷമാകാം. ഇന്ന് രാവിലെ ഏത് ദോഷം നിങ്ങൾക്കെതിരെ ചെയ്താലും ഒരു ദൈവവേദനയായ ഞാനും നീയും ഇന്ന് രാവിലെ തീരുമാനമെടുക്കുക, കർത്താവേ ഇനി ഈ വിഷയത്തിൽ പ്രാർത്ഥനയുള്ളൂ, ഞാൻ പ്രതികരിക്കില്ല, ഇനിയും ഞാൻ ആ കേസിൻ്റെ പുറകെ പോകില്ല, ഇനിയും ഞാൻ ആ വഴക്കിൻ്റെ അറ്റം ഞാൻ പിടിക്കില്ല, അവൾ ഫോണിൽ കൂടെ പറഞ്ഞതും എനിക്ക് മെയിൽ ചെയ്തതും ഞാൻ ഇനി പ്രതികരിക്കത്തില്ല, അവൻ എന്നോട് അങ്ങനെ ചെയ്തത്, എൻ്റെ ജോലിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത് ഞാൻ വിശ്വസ്തനെന്ന് എണ്ണിയ ആ വ്യക്തി എന്നോട് ചെയ്തത്, എന്നെ പ്രസവിച്ചവർ എന്നോട് പറഞ്ഞത്, എന്നോട് ചെയ്തത്, ഈ വേദനയിൽ ഞാൻ ഇനി തളകത്തില്ല, കാരണം എനിക്കിനി പ്രാർത്ഥനയുള്ളൂ. ഇന്ന് രാവിലെ ആരോടോ ദൈവാത്മാ പറയുകയാണ്, ആ പദം അങ്ങനെ പറ, കർത്താവേ എനിക്കിനി ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, എനിക്കിനി ആ കൂട്ട് ചേർന്ന് ആ കാര്യങ്ങൾ പറയാൻ എനിക്ക് പറ്റില്ല, ഞാനിനി എനിക്ക് ദോഷം ചെയ്യുന്നവരോട് ഞാൻ പ്രതികരിക്കത്തില്ല, ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് നടക്കുന്നില്ല, ഞാനത് കളയുക, ഞാൻ ഫ്രീ ആകുക, എനിക്കൊന്നേ ഉള്ളൂ, ഇനി പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം. പ്രാർത്ഥനയിൽ നിൻ്റെ വിഷയം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് ഭംഗിയാക്കി നിൻ്റെ കയ്യിൽ തരും, ഭംഗിയാക്കി നിൻ്റെ കയ്യിൽ തരും. നീ അനുഭവിക്കേണ്ട നന്മ ആരെങ്കിലും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, നീ അനുഭവിക്കേണ്ട സ്വസ്ഥത ആരെങ്കിലും അപഹരിച്ചെങ്കിൽ, നിൻ്റെ കുടുംബജീവിതത്തിനെതിരെ, നിൻ്റെ തലമുറയ്ക്കെതിരെ, നിൻ്റെ ജോലിക്കെതിരെ, നിൻ്റെ അവകാശങ്ങൾക്കെതിരെ ആരെങ്കിലും എതിർത്ത് നിൽപ്പുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ചിലതിനെ തട്ടി വിളിച്ചു പറയുന്നു, പ്രതികരിക്കരുത്, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സന്നിധി നീ മുട്ടുമടക്കിയാൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നിന്നെ മുട്ടുമടക്കിക്കില്ല, ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ആ ദൈവം നിന്നെ കരയിപ്പിക്കത്തില്ല. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഇനിയും എൻ്റെ വിഷയം അങ്ങയുടെ മുമ്പിൽ തരികയാണ്, ഞാൻ പ്രതികരിച്ചു മടുത്തു, ഞാൻ പറഞ്ഞു മടുത്തു, ഞാൻ നാറുകല്ലാതെ ഞാൻ അസ്വസ്ഥനാകുകല്ലാതെ ഇതിനകത്തൊരു വിടുതം ഞാൻ കാണുന്നില്ല, പക്ഷേ ഇനി ഞാൻ ചെയ്യുന്നത് എനിക്കെതിരെ ദോഷം ചെയ്യുന്നവർക്കെതിരെ ഞാൻ ദോഷം ചെയ്യില്ല, ഞാൻ പറയില്ല, ആമേൻ. എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. 141 സങ്കീർത്തനം 5 വാക്യത്തിൻ്റെ അവസാനത്തെ 2 പാരഗ്രാഫിൽ ആ പോയിൻ്റ് ഇങ്ങനെയാണ്, അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം, കർത്താവേ അവർ ചെയ്യുന്ന ദോഷങ്ങൾക്ക് എനിക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവരെനിക്ക് വിരോധമായി എഴുന്നേറ്റത്, വിരോധമായി എഴുതിയത്, വിരോധമായി പ്രസംഗിച്ചത്, വിരോധമായി സംസാരിച്ചത്, വിരോധമായി കർത്താവെ നിൽക്കുന്നത്, കർത്താവെ ഞങ്ങൾ നശിക്കണം, ഞങ്ങളുടെ തലമുറ നശിക്കണം എന്ന് പറഞ്ഞ് കർത്താവെ കലി തുള്ളി നിൽക്കുന്ന ആ ശക്തിക്കെതിരെ ഞങ്ങൾ, ആ ദോഷത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാൻ ഇല്ല കർത്താവെ, ഞങ്ങൾക്കിനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കർത്താവെ ഞങ്ങൾ തുറന്നു പറയുന്നു, ഞങ്ങളിനി പ്രതികരിക്കില്ല, ഞങ്ങൾക്കിനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് വീട്ടിലായാലും സഹോദരങ്ങളിടയിലായാലും കൂട്ടുകാരുടെ ഇടയിലായാണെങ്കിലും നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും സഭയ്ക്കകത്താണെങ്കിലും ഞങ്ങളുടെ ജോലിസ്ഥലത്താണെങ്കിലും, പിതാവേ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ വയ്യ, ഞങ്ങൾ പ്രതികരിക്കില്ല, ദോഷം ചെയ്യുന്നവർക്കെതിരെ ഞങ്ങൾ നിൽക്കുന്നില്ല, ഞങ്ങൾക്കിനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കർത്താവേ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവർക്ക് വേണ്ടി സ്വർഗം ഇടപെടണം, ഇവരുടെ കുടുംബത്തെ തലമുറകളെ ദൈവം ആദരിക്കണം. കർത്താവേ ഞങ്ങൾക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ സമർപ്പിക്കുകയാണ്, ഏൽപ്പിച്ചു തരികയാണ്. കർത്താവ് അങ്ങനെ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവേ ഞങ്ങളുടെ അധരത്തിന് കാവലാളെ നിർത്തി ഞങ്ങളുടെ അധരദ്വാരം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെ ഒരുക്കണേ. ഞങ്ങൾ ആവശ്യമില്ലാതെ കയറി പറഞ്ഞത്, ആവശ്യമില്ലാതെ കയറി ഇടപെട്ടത്, ഞങ്ങളുടേതല്ലാത്ത വിഷയങ്ങളിൽ പോലും ഞങ്ങൾ സംസാരിച്ചത് കർത്താവേ തെറ്റിപ്പോയി സമർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ലോകമെമ്പാടുമുള്ള ഗ്രേസ് ടി വി പ്രേക്ഷകരും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പിതാവേ ഞങ്ങൾ ഇനി പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അങ്ങയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും, അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു, യേശുവിനാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ദൈവം കാര്യം ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നിന്ദിച്ച സ്ഥലത്ത് ദൈവം ഉയർത്തും, അപമാനിച്ച സ്ഥലത്ത് നിങ്ങൾ മാനിക്കപ്പെടും, മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ നിങ്ങൾ ധൈര്യത്തോടെ ഉയർത്തെഴുന്നേൽക്കും. പ്രാർത്ഥിക്കാം, മുട്ടുമടക്കാം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആശയ ബനി
വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടി വിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി, കീഴ്വായ്പൂർ പി ഒ, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. 6895 87. ഫോൺ നമ്പർ 7559 60 87 91. സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.